ഹായ് ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോലാൻ മീൻ വെച്ചിട്ട് ഒരു നാടൻ പ്രിപ്പറേഷൻ, അതായത് കോലാൻ മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർകാർക്ക് പെട്ടെന്ന് കോലാനും ഇരുമ്പുമ്പുടിയും തമ്മിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ പുളിക്ക് പകരം സാധാരണ എല്ലാവരും ഈ കോലാൻ മീൻ കിട്ടുമ്പോൾ പായനെ കേട്ടിട്ടുള്ളത് വറുക്കാന്നാ. പക്ഷെ തൃശ്ശൂർകാർ ഈ കോലാൻ മീൻ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും കുറെ പേര് വറുക്കുന്ന ഒരു ടേസ്റ്റാണ്. ഇരുമ്പുമ്പുളി ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉഗ്ര കോമ്പിനേഷൻ. ഇപ്പൊ മത്സ്യ ഫിഷറീസ് നമ്മുടെ കോലാൻ മീൻ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. ചെറിയ കോലാൻ മീനാണ്. അത് വെച്ചിട്ട് നമുക്ക് കറി വെക്കാൻ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും. ഇപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തന്നെ അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ നമ്മുടെ കോലാനും ഇരുമ്പുമ്പുളിയും തമ്മിലുള്ള കോമ്പിനേഷൻ സൂപ്പർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സൈസിലുള്ള ഇരുമ്പുമ്പുളിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഇരുമ്പുമ്പുളി എന്ന് പറഞ്ഞാൽ വേറെ പല പേരുകൾ, ഉറക്കാപ്പുളി അങ്ങനെ പല പേരുകളുണ്ട്. ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് ഇരുമ്പുമ്പുളി എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനത്തെ ഒരു സൈസുള്ള ഇരുമ്പുമ്പുളിയാണ് ഇതിന് മാച്ച്. എന്ന് വെച്ചാൽ ഒരുപാട് പുളിയല്ല, എന്നൊരു മീഡിയം ഒരു പുളിയിൽ നിൽക്കും ഈ കറിയിലെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു പുളി. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഈ രീതിയിലൊന്ന് മാങ്ങയ്ക്ക് പകരം ഈ ഒരു പുളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ കോലാൻ മീൻ. ഇത്ര വലിപ്പമാണ് കേട്ടോ. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പും ചെറുനാരങ്ങീരും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഒന്നും കൂടി നമുക്ക് കല്ലുപ്പ് ഇട്ടിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകിയിരിക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇരുമ്പുളി നമുക്ക് പുളി അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സൈസിലുള്ള ഇരുമ്പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 10-30 എണ്ണം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് അരിഞ്ഞിടാം കേട്ടോ. ഇതെങ്ങനെയാ അരിഞ്ഞ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാ. പിന്നെ പുതിയ ആൾക്കാർക്കാണെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് നടു നാലാക്കി കീറിയാൽ മതി. അപ്പൊ നമുക്ക് അത് പിന്നീട് ചെയ്യാം. പിന്നെ ഒരു 5-6 പച്ചമുളക് ഞാൻ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ചധികം കറിവേപ്പില, പിന്നെ കുറച്ച് കൊച്ചുള്ളി തന്നെ ഞാൻ അവിടെ നമുക്ക് കാച്ചിയിടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മുഴുവനോട് എടുത്തു വെച്ചിട്ടുണ്ട്. പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാടൻ മീനായതുകൊണ്ട്, നാടൻ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. സോൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് നാളികേരപ്പാലാണ് കേട്ടോ. നാളികേരം ഞാൻ ഒരെണ്ണാണ് എടുത്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു നാളികേരം. അതിന് 2-ാം പാല് എടുത്തു വെച്ചിട്ടുണ്ട്. 1-ാം പാല് ഞാൻ ഒരു 1/2 കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മിൽക്ക്. പിന്നെ ഒരു 1/2 കപ്പ് നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് കല്ലുപ്പ് വേണം നമുക്കത് ഒന്ന് എങ്ങനെയാണ് ഒന്നുകൂടി ക്ലീൻ ആക്കി കഴുകിയെടുക്കുക എന്നറിയാൻ വേണ്ടിട്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് വേണം. ഈ സംഭവം നമുക്ക് നന്നായി കഴുകി വരുമ്പോ ക്ലീൻ ആണെന്ന് തോന്നും. പക്ഷെ ഞാൻ കാണിച്ചു തരാട്ടാ. ഇങ്ങനെ കല്ലുപ്പ് കുറച്ചിട്ടിട്ട് ഇതിങ്ങനെ, അപ്പൊ ആ അതിലെ നല്ല തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ തൊലിയൊക്കെ ഒന്ന് പോരും. പിന്നെ നമ്മൾ ഇതില് ഒന്ന് വെള്ളം ഒഴിച്ചു നോക്കിയാ ഇതിൽ കുറച്ചുകൂടി ഒരു അഴുക്കൊക്കെ പോലെ തോന്നും. ഇങ്ങനെ 1-2 പ്രാവശ്യം നമ്മൾ കല്ലുപ്പും കൂടി ഇട്ട് ഇങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ അതിങ്ങി ഇതേപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പൊ ഞാനിവിടെ മീൻ കഴുകിയെടുത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില് നമ്മള് അരിഞ്ഞ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കറിവേപ്പില കേട്ടോ. നമ്മളെടുത്ത തന്നെ പകുതി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതേ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് നമ്മള് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് കൊടുക്കണം കേട്ടാ. ഒരാഴ്ച കൂടി ജസ്റ്റ് ഒന്ന് കഴുകാം. അതിങ്ങനെ കട്ട് ചെയ്തത് ഇങ്ങനെ ഇട്ടാ മതി. ഞാൻ ഇരുമ്പുളി കഴുകിയെടുത്ത് കൊണ്ടു വെച്ചതാണ്. ഇത് നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് കല്ലുപ്പ് തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1
ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടാ. പൊഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മള് മീൻ അവിടെ ഇരിക്കട്ടെ, ആ സമയത്ത് നമ്മള് കുറച്ച് നാളികേരം എടുത്തു വെച്ചത് മിക്സിയിലെ കപ്പിലേക്ക് ഇടാം. അതൊന്ന് അരച്ചെടുക്കണം നമുക്ക്. ഇതെനിക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, രണ്ടാം പാലിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കാൻ പോണത്. എന്നുവെച്ചാ ഇഷ്ടം പോലെ രണ്ടാം പാല് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. ഇരുമ്പമൂലിയൊക്കെ ഇട്ട് വെക്കുമ്പോ ഇങ്ങനെ ഇത്തിരി അരച്ചും ഇത്തിരി പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ മീനെ. മിക്സിയുടെ കപ്പിലേക്ക് ബാക്കിയുള്ള മസാല ഒന്ന് നമുക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ച് കഴുകി എടുത്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി രണ്ടാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇത് മൂടി നിൽക്കണ പോലെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് തിളപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇങ്ങോട്ട് തിളച്ച് വരണം. ഇത് പെട്ടെന്ന് തന്നെ പുളിയും വേവും നമ്മുടെ മീനും വേവും കേട്ടോ. അപ്പൊ ഒരു ഒന്ന് തിളച്ച് വരട്ടെ ആദ്യം. ഇനിയിപ്പോ നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം. കുറച്ച് മുളക് പൊടി വേണം കാച്ചിടാൻ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇത് നമുക്കൊന്ന് അരിഞ്ഞു വെക്കണം കാച്ചിടാൻ വേണ്ടിയിട്ട്. ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കണം. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പതുക്കെ അതിൽ കുത്തി ഇളക്കാണ്ട് പതുക്കെ അത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് മീനും പുളിയും ഒന്ന് വേവാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ വേവാൻ. ഇപ്പൊ ദേ മീനും പുളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് പുളി പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കുടംപുളി ഇട്ട് വെക്കാം. അതിൽ കുറച്ച് കഴിയുമ്പോൾ എടുത്തു മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ആഡ് ചെയ്യാം. ഒന്നാം പാല ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്ന് തള വരുമ്പോ നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഉള്ളി ഞാനൊരു പാത്രത്തിലേക്ക് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മുരിഞ്ഞ് ഇങ്ങോട്ട് വരണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ അത് ഏകദേശം മുരിഞ്ഞു തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 teaspoon മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ മൊത്തത്തിൽ ഞാനൊരു 2.5 teaspoon മുളക് പൊടി. നിങ്ങൾക്ക് കൂടുതൽ ഈ ആവശ്യമെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയുടെ മേലേക്ക് ഒഴിച്ചു. We'll be right back.